بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، സ്നേഹം നിറഞ്ഞ മലയാളം ഇസ്ലാമിക് കോഴ്സ് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളം ഇസ്ലാമിക് കോഴ്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത് അള്ളാഹു തന്നെ നേരിട്ട് നടത്തി തരുന്നതിന് വേണ്ടിയുള്ള ഒരു ദിക്റിനെ കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ് നിങ്ങളോട് ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത്. ഇത്തരത്തിൽ അള്ളാഹുവിലേക്ക് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് ജീവിച്ച ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊപ്പം ഹജ്ജിൻ്റെ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഹാത്തമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയാന്തരങ്ങളിലേക്ക് ഹജ്ജ് ചെയ്യണം എന്ന ആഗ്രഹം തോന്നുകയും, ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു ദരിദ്രനായിരുന്നു, പക്ഷേ ഹജ്ജ് ചെയ്യണമെന്നുള്ള ആത്മീയമായ ആവേശം അദ്ദേഹത്തിൻ്റെ ഹൃദയാന്തരങ്ങളിലേക്ക് കടന്നു കയറിയപ്പോൾ ദാരിദ്ര്യമൊന്നും അതിനൊരു വിലങ്ങുതടിയായി അദ്ദേഹം കൽപ്പിക്കാതെ ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയപ്പെട്ട വീട്ടുകാരുമായി ഹജ്ജിന് പോകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇളയ മകൾ ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ മക്കളും അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം തൻ്റെ പ്രിയപ്പെട്ട ഇളയ മകൾ കൂടെ നിന്നു. ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ പ്രിയപ്പെട്ട മകൾ പറഞ്ഞു, ഇളയ മകൾ പറഞ്ഞു, അല്ലയോ പിതാവേ, അങ്ങ് അള്ളാഹുവിലേക്ക് അങ്ങയുടെ കാര്യങ്ങളെല്ലാം പരമേൽപ്പിച്ചുകൊണ്ട് ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടാലും അള്ളാഹു സുബ്ഹാനഹു വതആല താങ്കൾക്ക് അതിനുള്ള തൗഫീഖ് നൽകുമെന്ന് ആ കുട്ടി പറയുമ്പോൾ ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു ആ കുട്ടിയുടെ വാക്ക് കേട്ടുകൊണ്ട് തൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഹാത്തമുൽ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തു, വിശുദ്ധ കഅബയിലേക്ക് പോയി, ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട് പട്ടിണിയിലാണ്, ദുരിതത്തിലാണ്. ഒരിറക്ക് ഭക്ഷണം പോലും ഇല്ലാത്ത ആ വീട്ടിൽ അന്നത്തെ രാജ്യം ഭരിക്കുന്ന അമീർ അദ്ദേഹം കാട്ടിൽ വേട്ടയാടാൻ പോകുന്ന സമയത്ത് വഴിതെറ്റി സൈനികരിൽ നിന്ന് അകന്ന് ആ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹം കതകിന് മുട്ടുകയാണ്. കതക് തുറക്കപ്പെട്ടപ്പോൾ വീട്ടിലുള്ളവർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഈ നാടിൻ്റെ അമീറാണ് നിങ്ങളുടെ മുമ്പിൽ ദാഹാർത്ഥനായി വന്നിരിക്കുന്നത്. അത്ഭുതം കൂറിക്കൊണ്ട് ആ വീട്ടിലുള്ളവർ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അർഹമുർ റഹ്മാനായ അള്ളാഹുവെ, നിനക്കാണ് സർവസ്തുതി, കാരണം ഞങ്ങൾ പട്ടിണിയിലാണ്. ഒരിറക്ക് ഭക്ഷണം പോലും ഇല്ലാത്ത ഞങ്ങളുടെ ഈ കൊച്ചു ഭവനത്തിലേക്ക് ഈ രാജ്യം ഭരിക്കുന്ന അമീറാണ് കുടിനീരിനായി ദാഹാർത്ഥനായി നിൽക്കുന്നത്. അള്ളാഹുവെ, നിനക്കാണ് സർവസ്തുതി. ആ വീട്ടിലുള്ള ഏറ്റവും മനോഹരമായ പാത്രത്തിൽ വളരെ ശുദ്ധിയോടുകൂടി വളരെ സ്നേഹവാത്സല്യത്തോടുകൂടി അവർ അദ്ദേഹത്തിന് കുടിനീര് കുടിപ്പിക്കുകയാണ്. വെള്ളം കുടിച്ചതിന് ശേഷം തൻ്റെ മന്ത്രിയോട് അമീർ ചോദിച്ചു, ഇത് ആരുടെ വീടാണ്? മന്ത്രി പറഞ്ഞു, ഇത് സൽസ്വഭാവിയും സ്വാലിഹ്യങ്ങളിൽപ്പെട്ടവരുമായ ഹാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടാണ്. അദ്ദേഹം അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് വിശുദ്ധ ഹറമിലേക്ക് അള്ളാഹുവിൻ്റെ അതിഥിയായി പോയിരിക്കുകയാണ്. ഉടൻ തന്നെ അമീർ അദ്ദേഹത്തിൻ്റെ സൈനികരോട് പറയുകയാണ്, നാം അദ്ദേഹത്തിനോട് ചെയ്തത് വളരെ ഒരു ക്രൂരമായ കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വീട് പട്ടിണിയിലാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ നാം ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മന്ത്രി കരഞ്ഞുകൊണ്ട് തൻ്റെ അരപ്പട്ട ഊരി അവരെ ഏൽപ്പിക്കുകയാണ്. മന്ത്രിയുടെ ഈ പ്രവർത്തനം കണ്ടതിന് ശേഷം മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന രാജാവിൻ്റെ പരിവാരങ്ങൾ ഓരോരുത്തരും അവരുടെ അരപ്പട്ടകൾ അഴിക്കുവാൻ തുടങ്ങി. അവസാനം മന്ത്രി പറഞ്ഞു, ഈ അഴിക്കപ്പെട്ട അരപ്പട്ടകൾക്ക് സമാനമായ സമ്പത്ത് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. അങ്ങനെ അരപ്പട്ടകൾ തിരിച്ച് വാങ്ങി അതിനനുസൃതമായ പ്രതിഫലം സമ്പത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്മ റളിയല്ലാഹുവിന് ഹജ്ജിന് വേണ്ടി അള്ളാഹുവിലേക്ക് തവക്കുലാക്കി ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടി പോകുവാൻ വേണ്ടി സന്നദ്ധനാക്കിയ ഇളയ മകൾ ആകാശത്തേക്ക് കണ്ട് കരങ്ങളുമുയർത്തി അവളുടെ രണ്ട് കണ്ണുകളും കണ്ണീർ ജാലകങ്ങളായി മാറി അവൾ ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ,
പടച്ചവനെ, നീ ഞങ്ങളിലേക്ക് ചെറിയ ഒരു നോട്ടം നോക്കിയപ്പോൾ ഞങ്ങൾ ഇത്രയേറെ സമ്പന്നരായി. നീ ഞങ്ങളിലേക്ക് നോക്കേണ്ട രീതിയിലൊന്ന് നോക്കിയിരുന്നെങ്കിൽ അപ്പോൾ എത്രയോ സമ്പന്നത ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മകൾ ദുആ ചെയ്തുകൊണ്ട്, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തവരായി ആരുമില്ല. പലർക്കും പല രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിസന്ധികൾ നൽകുന്നത്. എന്നാൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് അള്ളാഹുമായിട്ടുള്ള അടുപ്പമുണ്ടാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഞാൻ പറയാൻ പോകുന്ന ഈ ദിക്ർ പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെയേറെ ഗുണങ്ങൾ നൽകും. അതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കുവാനും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ദിക്ർ പറഞ്ഞു തരാം. ഈ ദിക്ർ നിങ്ങളുടെ നിത്യജീവിതത്തിൽ 33 പ്രാവശ്യം ഓരോ ദിവസവും നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തിത്തരും. ദിക്റാണ് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു, അള്ളാഹു എനിക്ക് മതിയായവനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരാരാധ്യനില്ല. അലൈഹി തവക്കൽതു, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ആ അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കുകയാണ്. വഹുവ റബ്ബുൽ അർശിൽ അലീം, അവൻ ഉന്നതമായ സിംഹാസനത്തിൻ്റെ സംരക്ഷകനാണ്. ഈ ദുആ ഓരോ ദിവസവും 33 പ്രാവശ്യം വെച്ച് നിങ്ങൾ ചൊല്ലുക. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നേരിട്ട് നടത്തി തരുന്നതാണ്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അബേ തിരുദൂതരേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം? ആരാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു എന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അല്ലയോ ഉബയ്യ് ഇബ്നു കഅബേ, അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു ഒരു വേദന നൽകിയാൽ, അവന് ക്യാൻസർ നൽകിയാൽ, ഷുഗർ നൽകിയാൽ, പ്രഷർ നൽകിയാൽ, കൊളസ്ട്രോൾ നൽകിയാൽ, അവന്റെ ശരീരത്തിനെ നിശ്ചലമാക്കുന്ന രോഗങ്ങൾ നൽകിയാൽ, ആ രോഗത്തിന് അള്ളാഹുവിന്റെ കോടതിയിൽ പ്രതിഫലമുണ്ടെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, മാരകമായ അസുഖങ്ങൾ സഹിക്കാൻ ഉബയ്യ് ഇബ്നു കഅബിന് കഴിവില്ല, എനിക്ക് പനി തരണേ അല്ലാ എന്ന് ഞാൻ ദുആ ചെയ്യട്ടെ നബിയേ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറഞ്ഞു, അല്ലയോ ഉബയ്യ് ഇബ്നു കഅബേ, പനി വന്നാൽ അത് സഹിക്കാനുള്ള ത്രാണി നിനക്കുണ്ടോ? അതിനുള്ള ആരോഗ്യം നിന്റെ ശരീരത്തിലുണ്ടോ? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ അതേ, എനിക്ക് ശേഷിയുണ്ട്. ഉബയ്യ് ഇബ്നു കഅബിനോട് റസൂലുള്ള പറയുകയാണ്, ദുആ ചെയ്തോ മോനെ, അങ്ങനെയെങ്കിലും നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എനിക്ക് പനി നൽകണേ അല്ലാ. സ്വഹാബിയായ വിശ്വാസദാർഢ്യത്തിന്റെ അരൂപമായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അതങ്ങ് സ്വീകരിക്കുകയാണ്. ചരിത്രം പറയുന്നു, ഹദീസിൽ പറയുന്നു, 30 വർഷം തുടർച്ചയായി പനി അനുഭവിച്ച ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഖുർആൻ പറയുന്നു. എത്തരത്തിലെന്നറിയുമോ? ഉബയ്യ് ഇബ്നു കഅബ് അല്ലാഹു അൻഹു പനിച്ചിട്ട് നിസ്കരിക്കുവാൻ വേണ്ടി മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പിറകിൽ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മഅമൂമായി, ജനനിബിഡമായി, ജനസാഗരമായി മദീന നിർവൃതിയിലാടുമ്പോൾ ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ പനിയുടെ ചൂട് കാരണം തൊട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്ക് ചൂട് അനുഭവപ്പെടാറുണ്ടെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലൂടെ മാർഗരേഖ കാണിച്ചു കൊടുത്തപ്പോൾ അത് മാതൃകായോഗ്യമാക്കി ജീവിതത്തിലേക്ക് അതിനെ ആവാഹിച്ചെടുക്കാനുള്ള ഇന്ധനമായി കൈക്കൊണ്ട ബഹുമാനപ്പെട്ട ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു പനി വന്നാൽ, നമുക്കൊരു തലവേദന വന്നാൽ, നമുക്കൊരു ചെവി വേദന വന്നാൽ, നമ്മുടെ കാലിനൊരു വേദന വന്നാൽ, പടച്ചവനെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ പരീക്ഷിക്കുന്നതെന്ന് പറയുന്നവരെ, ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു 30 വർഷം തുടർച്ചയായിട്ട് പനി വരണേന്ന് ദുആ ചെയ്തപ്പോൾ അല്ലാഹു പനി കൊടുത്തു. ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന് പനി കൊടുത്തു. الصبح بدا من طلعته والليل دجى من وفرته فأقر رسلا فضلا وعلا أهدى السبلا بدلالته فأقر رسلا